கல்யாண் சில்க்ஸ் கிராண்ட் கிளியரன்ஸ் சேல். கல்யாண் சில்க்ஸ். கிராண்ட் மாஸ்டர் ஜி எஸ் பிரதீப் நயக்கிற யுவதையுடைய அஸ்வமேதம் கேரள பெருமைக்க என் பரிபாடி மேமுண்ட ஹயர் செகண்டரி ஸ்கூலில் நடந்து உஜ்ஜல வரிவேல்பான பரிபாடிக்கு லபிச்சது. கேரள சர்க்கார் அஞ்சு வர்ஷம் கொண்டு விவித மேகலில் உண்டாக்கிய பரண நேட்டங்களான அஸ்வமேதம் பிரஸ்னோத்தரிலூட ஜனஹயங்களிலேக்கு எத்தது. மேமுண்டையில் பிரத்யேகம் சஜ்ஜமாக்கிய வேதியில் நடந்த பரிபாடியில் நிரவதி பேர் பங்காளிகளாய். மார்ச்ச் ஒன்னு கோழிக்கோடு கடப்புறத்து வித்தியாச மந்திரி பிரொஃசர் சி ரவீந்திரநாத் உதாடனம் செய்தபெரும பரிபாடி மார்ச்ச் 17 வரை கேரளத்திலே தெரஞ்செடுத்த 50 கேந்திரங்களிலே சுவீகரண கேந்திரங்களில் பரிபாடிகள் அவதரிப்பிக்கும். சரித்திரத்தில் ஆதமையான பிரஸ்னோத்தரி ஒரு பிரச்சரண மாதமம் ஆகிறது. கேரள சர்க்காரிண்ட் அஞ்சு வர்ஷம் கொண்டு விவித மேகலில் உண்டாய பரண நேட்டங்களான கேரள பெரும பரிபாடியில் அஸ்வமேதம் பிரஸ்னோத்தரிலூட ஜனங்களுமாய் சம்பந்திக்கிறது. ஈ லோகத்தின் சர்வராஜ்யங்களுடையும் நிறையிலேக்கு கேரளம் என் மூணுஷரமுள்ள வாக்கு சர்வ பெருமையோடும் கெருமையோடும் உயர்ந்து நிற்கிற ஒரு சிரி நீங்களை காணிச்சு ஈ திவசம் ஆரம்பிக்கிறதான ஈ ராத்திரி ஆரம்பிக்கிறதான இஷ்டம். ஆ சிரி இதா ஆ சிரி 2016 கேவலம் 600 ரூபாயிருந்த பிரதிமாச பென்ஷன் ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 1200 രൂപയായി മാറ്റിയപ്പോ ആശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ആ കവറുമായി വീട്ടിലേക്ക് എത്തിയ ആ സന്ദേശവാഹകയെ അസഹായ വാഹകയിൽ നിന്ന് അത് സ്വീകരിച്ച് മോണകാട്ടിച്ചിരിക്കുന്ന ഈ അമ്മയുടെ ഈ ചിരിയാണ് കേരളത്തിന്റെ പെരുമാലോകത്തിന്റെ മുന്നിൽ അറിയിക്കുന്നത്. ഈ ചിരിക്ക് കാരണമായ എല്ലാവർക്കും വേണ്ടി ആവേശത്തോടെ നിങ്ങൾക്ക് മുഴുക്കാം ഒരു ഹർഷാരം. ശരി, അപ്പൊ ചിരിയിലാണ് നമ്മൾ തുടങ്ങിയത്. വിഷ്ണു, എനിക്കൊരു സിനിമ. What is your child like to eat the most? Playing and painting. Playing and painting. Hello, single. Painting and playing. Okay. Where did you do your schooling? St. Philomena's Convent, Ramapuram. And you? So, which school did you study in, Miss Arvind? I study? Study? Elton Rock LP School. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പേടിച്ചാണ് മുമ്പ് ഇരിക്കാതിരുന്നത് നിങ്ങൾ അല്ലേ? ഇത്രയേ ഉള്ളൂ ചോദ്യം, ഇതുപോലെ ഉള്ളൂ. സാൽട്ട് മാങ്കോട്ടി. അപ്പൊ അത് ശരിയായ ഉത്തരമാണ്. പേരെന്താ? ദിവ്യ പറഞ്ഞ ഉത്തരം ശരിയാണ്. സോൾട്ട് മാങ്കോട്രിയിലെ ബിജു മേനോന്റെ കഥാപാത്രത്തിന് അയാൾ പഠിച്ച സ്കൂൾ ആനപ്പാറ എൽ പി എസ് ആനപ്പാറ ഗവൺമെന്റ് സ്കൂളാണ് എന്ന് പറയാൻ ഒരു മടിയും ഒരു ചെറിയൊരു അപകർഷതയും. എന്റെ പേരെന്താ? ഏത് സ്കൂളിലാ പഠിക്കണേ? ഉറക്കെ പറയും. ഹൃദയകിരണിന് പക്ഷേ അത് പറയാൻ മടിയില്ല. ഹൃദയകിരണനല്ല ഇന്ന് കേരളത്തിലെ ഒരു രക്ഷകർത്താവിനും തന്റെ കുട്ടി പഠിക്കുന്നത് സർക്കാർ സ്കൂളിലാണ് എന്ന് പറയുന്നത് അപകർഷതയില്ല എന്ന് മാത്രമല്ല അഭിമാനമുണ്ട്. അതിന് സാക്ഷിയാണ് നിങ്ങൾ ഈ കാണുന്ന വികസിച്ച ഈ വിദ്യാലയവും എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ അതിന് കാരണമെന്ത് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 141 സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറി. അടിസ്ഥാന സൗകര്യത്തിനായി 5 കോടി രൂപയുടെ പദ്ധതി. ഹൈടെക് ലാബുകളും ഐടി സൗകര്യങ്ങളും ഉൾപ്പെടെ ലോക വിദ്യാഭ്യാസ സാഹചര്യങ്ങളുടെ നെറുകയിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം മാറി. പോയ കാലങ്ങളിൽ സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ആഗ്രഹവുമായി ഇതുപോലെ ഇന്റർവ്യൂവിന് പോയിരിക്കേണ്ടി വരുന്ന രക്ഷകർത്താക്കളുടെ വിവശതയുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ലക്ഷങ്ങളുടെ പട്ടിക വർദ്ധിക്കുന്നു. സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണത്തിൽ ഉയർന്നുദിച്ച് ഉന്നതമാകുന്ന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി ആത്മാഭിമാനത്തോടെ ഞാൻ പഠിക്കുന്നത് ഇതാ ഈ സർക്കാർ സ്കൂളിലാണ് എന്ന് പറയുന്ന ഹൃദയകിരണിനെ പോലുള്ള കുട്ടികളുടെ ആത്മവിശ്വാസത്തിന് വേണ്ടിയാകട്ടെ നിങ്ങളുടെ ഇനിയുള്ള കരഘോഷം. മേമുണ്ടയിലെ പരിപാടിയിൽ ഷംന ഹരിദാസ്, ഹൃദയകിരൺ എന്നിവരെ വിജയികളായി തെരഞ്ഞെടുത്തു. ഇവർക്ക് മാർച്ച് 17 തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല കേരള പെരുമ പരിപാടിയിൽ പങ്കെടുക്കാം. DYFI നേതാക്കളായ VK സനോജ്, PC ഷൈജു, NK അഖിലേഷ്, KP ശ്രീജിത്ത്, MK വികേഷ്, രാകേഷ് പുറ്റാറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എന്താ പേര്? നമുക്ക് മോള് പറഞ്ഞ ഉത്തരം ശരിയാ, പക്ഷെ നമുക്ക് ഈ അമ്മയോട് ചോദിക്കാം. എന്താ പേര്? ഈ ഉർവശി ഇങ്ങനെ കടുവ് വർത്തുന്നത് അവസാനിക്കും. ഏ ഉർവശിയെ,
ഇങ്ങനെ കടുക് വരുത്താൽ ഇത് എവിടെ തന്നെ അവസാനിക്കും, ഇതിന് വല്ല അന്തവും കൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ കടുക് വരുത്താൻ പറ്റുമോ അമ്മമാർക്ക്? ഇങ്ങനെ പറ്റും? റോക്കറ്റിനേക്കാൾ ഉയരത്തിൽ കുത്തനെ കുതിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും പാചകവാതകത്തിന്റെ വില ഈ രാജ്യത്തിലെ നിരക്ക്. നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ കടുക് വരുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അടുക്കള പോകുന്നു. പക്ഷെ അത് കേരളത്തിലുണ്ടാവില്ല. എന്താണ്? ഇല്ല, കാരണം പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ചിരകാലമായി കേരള ജനതയുടെ അഭിലാഷവും അമ്മമാരുടെ ആവശ്യവുമായ ഈ സ്വപ്ന പദ്ധതി നിലവിൽ വന്നു. എറണാകുളം പുതുവൈപ്പിനിലെ ടെർമിനലിൽ നിന്നും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ല വഴി പൈപ്പ് ലൈൻ മംഗളൂരിൽ എത്തുന്നു. ഇത് 510 കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നു പോകുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി കൂടുതൽ കുറഞ്ഞ വിലയ്ക്ക് സുരക്ഷിതമായ ലിക്വിഫൈഡ് ആൻഡ് ഗ്യാസിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകം പാചകവാതകമായി ഇനി അടുക്കളയിലേക്ക് എത്തും കേരളത്തിൽ. നമ്മുടെ അമ്മമാർക്ക് വേണ്ടി മുഴക്കാം അടുത്ത കരക്കോഷം. കേരളം കാത്തിരുന്ന ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിൽ തിരിച്ചെത്തുന്നു. കല്യാൺ സിൽസ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. സാരി, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയിലെ അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾ സ്വന്തമാക്കൂ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. കാഞ്ചീപുരം സാരികൾക്കായി പ്രത്യേക വിഭാഗം കല്യാൺ സിൽസ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. കല്യാൺ സിൽസ്.